മുളങ്കുന്ന് തിലോ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി അമ്മയും കുഞ്ഞും ബ്ലോക്ക്, ട്രോമ കെയർ കെട്ടിടം എന്നിവ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അനിലക്കര MLA ആവശ്യപ്പെട്ടു. വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് ഭരണാനുമതി നൽകിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പണം അനുവദിക്കാൻ തയ്യാറായിട്ടില്ല. ഗുരുതരമായ വീഴ്ചയാണ് സർക്കാർ വരുത്തിയിട്ടുള്ളതെന്നും അനിലക്കര പറഞ്ഞു. ആശുപത്രി അത്യാഹിത വിഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ട്രോമ കെയർ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാത്തതിലെ സർക്കാർ ഒത്തുകളി അവസാനിപ്പിക്കണം. കരാറുകാരൻ സർക്കാരിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുവാൻ ഉണ്ടായ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും MLA ചൂണ്ടിക്കാട്ടി. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു മാസത്തിനുള്ളിൽ ട്രോമ കെയർ കെട്ടിടം രോഗികൾക്ക് വേണ്ടി തുറന്നുകൊടുക്കുമെന്നും അനിലക്കര MLA ഉറപ്പു നൽകി. കേരള NGO അസോസിയേഷൻ 46-ാമത് തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അനിലക്കര. ബ്രാഞ്ച് പ്രസിഡന്റ് KS മധു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് അവണൂർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് അവണൂർ, ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN നാരായണൻ, TG രഞ്ജിത്ത്, കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KD മേരി, സംസ്ഥാന കമ്മിറ്റി അംഗം KP ഗിരീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ ജെയിംസ്, ബ്രാഞ്ച് സെക്രട്ടറി വിപിൻ ബി, ബ്രാഞ്ച് ട്രഷറർ VA ഷാജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PM ഷിബു, വനിതാ ഫോറം ജില്ലാ ജോയിന്റ് കൺവീനർ VS സുബിത തുടങ്ങിയവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച മുൻ ബ്രാഞ്ച് സെക്രട്ടറി MS വാസുദേവൻ, ഇ ഇന്ദിര, TN തങ്കമ്മു, KE രാധാകൃഷ്ണൻ, KE സുഭദ്ര എന്നിവർക്കും, ജില്ലാ സഹകരണ ബാങ്ക് മാനേജരായി ജോലി ലഭിച്ചു പോകുന്ന A സുനിത എന്നിവർക്കും യാത്രയയപ്പ് നൽകി ഉപഹാര സമർപ്പണവും നടത്തി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KS മധു, സെക്രട്ടറി PB ബിബിൻ, ട്രഷറർ A ഷാജു, വൈസ് പ്രസിഡന്റുമാരായി VS സുബിത, VA ബഷീർ, അൻസാർ TA, മുഹമ്മദ് നിഷാർ, MA EV റാഫി എന്നിവരെയും, ജോയിന്റ് സെക്രട്ടറിമാരായി M സുധീർ, TC രഘുനാഥ്, KE അജിത് കുമാർ, JoJu AT, വിനോദ് AT, വനിതാ ഫോറം കൺവീനറായി PMീര എന്നിവരെയും തിരഞ്ഞെടുത്തു. ഇന്നത്തെ വിഷയം ജനം ചർച്ച ചെയ്യരുത്, അതിന്റെ വിവരങ്ങൾ ആളുകൾ അറിയരുത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു കേസാണ് നടത്തിയത്. അങ്ങനെ ഞാൻ സൂചിപ്പിച്ചത് എന്തൊക്കെ ജനം അറിയണം എന്നത് തീരുമാനിക്കുന്നതും ഈ സർക്കാർ തന്നെയാണ്, എന്തൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന സർക്കാർ തന്നെയാണ്. ഞാൻ ഓരോ ഘട്ടങ്ങളും, ഞാൻ കഴിഞ്ഞ ഗവൺമെന്റ് വന്നതിന് ശേഷം MLA ആയതിനു ശേഷം ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിയമസഭയിൽ അംഗങ്ങളായി വരുന്ന പുതിയ അംഗങ്ങൾക്ക് അടിയന്തര പ്രമേയം സാധാരണ രീതിയിൽ കൊടുക്കാൻ കഴിയാറില്ല. അത് ആദ്യത്തെ സമ്മേളനത്തിൽ 3-ാമത്തെ ദിവസം അടിയന്തര പ്രമേയം എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നു. അത് എൻ്റെ മണ്ഡലത്തിൽ ഉള്ള ഒരു വലിയ സന്തോഷകരമായ വിഷയത്തെ കുറിച്ചല്ല അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഒരു യുവതിയെ ഒരു CPM കാരൻ DYFA കാരൻ ബലാത്സംഗം ചെയ്തു, ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്.